മിസ്റ്റർ കൃഷ്ണൻ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ പറ്റൂ? ഉദാഹരണത്തിന് നമ്മൾ ഈ ഫോണിലിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സോ വീഡിയോഗ്രാഫ്സോ മറ്റോ? എന്റെ ടവർ ലൊക്കേഷൻ അറിയാനാണോ സാറ്? അന്ന് ഞാൻ ഫോൺ വീട്ടിൽ വെച്ച് മറന്നല്ലോ. പുള്ളി സാക്ഷി പറഞ്ഞിട്ടുള്ള എല്ലാ കേസിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടേ ഉള്ളൂ എപ്പോഴും. അപ്പോൾ വക്കീലേ, നമ്മുടെ കള്ളസാക്ഷി കൃഷ്ണൻ, നമ്മുടെ മൂന്നാം സാക്ഷി കൃഷ്ണൻ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ബാക്കി എന്താ വെച്ചാൽ ചോദിച്ചത്. ഹോംസൈഡോ ആക്സിഡന്റോ? ഇറ്റ് ലുക്സ് ലൈക്ക് ഹോംസൈഡ്. കൃത്യം നടന്ന ദിവസം അതേ സമയം അതേ ടവർ ലൊക്കേഷനിൽ 10 മിനിറ്റോളം ചെലവഴിച്ചിട്ടുള്ളവരാണ്. ഇതൊക്കെ എന്റെ ഊഹാപോഹങ്ങളാന്ന് വിചാരിക്കുമോ? ഇതൊക്കെ തന്നെ വേറെ ഊഹമാണോ? ഐ നോ ഇറ്റ്സ്. നമുക്ക് ഒരു ഐവിറ്റ്നസ് ഉണ്ട്. ഒന്നാം സാക്ഷി ഈ കോടതിയിൽ പറഞ്ഞത് മുഴുവൻ നുണയല്ലേ? ഒബ്ജക്ഷൻ, യുവർ ഓണർ. കാശ് കിട്ടിയ കള്ളസാക്ഷ്യം പറയുന്ന കൃഷ്ണൻ ഏതു നിരപരാധിയെയും പോലീസിന് പ്രതിയാക്കാം. സർ, ആ പത്രക്കാരൻ വന്നിട്ട് കുറെ നേരമായി. പുറത്ത് എന്തിനാണ് ഇത്രയും മീഡിയ? ഒറ്റ ഡീറ്റെയിൽസ് മാർക്ക് കൊടുക്കരുത്. കേസിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് തെളിവുകളും സാക്ഷികളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സംഭവം അല്ലല്ലോ. ഞാൻ കൂടുതൽ ന്യായീകരിക്കുന്നു. വേണ്ട, നീ പോടാ, മാറി. സസ്പെൻഷൻ കിട്ടിയല്ലേ? ആത്മഹത്യയല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഏക മെയിൽ ഫിംഗർ പ്രിന്റ് അയാളുടെയാണ്. ഇവനെ കസ്റ്റഡിയിൽ എടുത്താൽ ഇവൻ കൺഫ്യൂസ് ചെയ്യും. ആ കിഴങ്ങനോട് പോയി പണി നോക്കാൻ പറ. മാക്സിമം 5 ഡേയ്സ്. അതിനുള്ളിൽ തന്നെ കൊണ്ട് തൊരിക്കാൻ പറ്റില്ല കേസ് ക്രൈം ബ്രാഞ്ചിനോട്. അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സാഹചര്യ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. അഭിനന്ദനങ്ങളുടെ മഴയിലിടും. തന്റെ മിസ് കോൾ ഒന്നും ഞാൻ കണ്ടില്ല. അതാ ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂ വിളിച്ചോണ്ടിരിക്കും. ആ റിപ്പോർട്ടറിലെ ഹൈദറൊക്കെ വിളിച്ചിരുന്നു. ഞാൻ കൊടുത്തില്ല.